നമസ്കാരം. ഇടുക്കിയിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു എസ് എഫ് ഐ പ്രവർത്തകനെ കുത്തിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് മനഃപൂർവ്വം ഈ നാട്ടിൽ സംഘർഷത്തിന് കോപ്പ് കൂട്ടുന്നു എന്ന് വേണം ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ കണ്ണൂർ സ്വദേശി ധീരജ് എന്ന എസ് എഫ് ഐക്കാരനെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് കുത്തിക്കൊലപ്പെടുത്തിയതിൻ്റെ കാരണം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോളേജിൽ അതിൻ്റെ പ്രചരണങ്ങൾ നടക്കുകയാണ്. കലാലയ തിരഞ്ഞെടുപ്പാണ്. അഭിമന്യുവിന് ശേഷം വീണ്ടും എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് ഒരു രക്തസാക്ഷി കൂടി ഒരു ക്യാമ്പസിനുള്ളിൽ ഉണ്ടാവുകയാണ്. അന്ന് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് അഭിമന്യു എന്ന വിദ്യാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്തിയതെങ്കിൽ ഇന്ന് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേവലം 20 വയസ്സിലോളം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു വിദ്യാർത്ഥിയെ രാഷ്ട്രീയ എതിർ അഭിപ്രായത്തിന്റെ പേരിൽ കുത്തിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ്. കെ സുധാകരൻ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ പരക്കെ അക്രമത്തിലൂടെ കോൺഗ്രസ് വീണ്ടും തിരികെ വരാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ട് വേണം കലാലയങ്ങളിൽ ഇത്തരത്തിൽ കത്തിക്കുത്ത് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തിന്റെ പേരിലായിരുന്നാലും ശരി, ഇക്കഴിഞ്ഞ തിരുവോണത്തിനോടനുബന്ധിച്ച് ഹക്കും മിഥിലാജ് എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാരെ വെഞ്ഞാറമൂട്ടിൽ കുത്തിക്കൊലപ്പെടുത്തിയ കേസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തതിനു ശേഷം ആ വിഷയത്തിൽ പോലും പ്രകോപനത്തിന്റെ ഭാഗമായിട്ട് തിരിച്ചടിക്കുകയോ ആർക്കുമേൽ ഒരു തരത്തിലും കയ്യേറ്റമുണ്ടാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തുടരെ തുടരെ ഒരു സംഘടനയ്ക്കുമേൽ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിനുമേൽ തുടർ ആക്രമണം നടത്തുക എന്ന് പറയുന്നതിന്റെ അർത്ഥമെന്താണ്? പെരിങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സന്ദീപിനെ കുത്തിക്കൊലപ്പെടുത്തി അധിക നാളായിട്ടില്ല. കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തിയ അതിനിഷ്ഠൂര കൊലപാതകം. അങ്ങനെ ഒരു സംഘടനയ്ക്കുമേൽ നിരന്തരം പ്രകോപനമുണ്ടാക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉടലെടുത്തിരിക്കുകയാണ്. ഏകദേശം ഒരു വർഷത്തിനിടെ 6 പേരെ കൊലക്കത്തിക്കിരയാക്കി. ഇപ്പോൾ അത് 7 ഉയർന്നിട്ടുണ്ട്. 2022 അങ്ങോട്ട് പിറന്നിട്ടേ ഉള്ളൂ. ഇവിടെ സി പി എം ആണ് ഏറ്റവും കൂടുതൽ ആയുധമെടുക്കുന്നത്. സി പി എമ്മിന്റെ വിദ്യാർത്ഥി യുവജന സംഘടനകളാണ് ഏറ്റവും കൂടുതൽ അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പെരിങ്ങയിലെ കൃപേഷിനെയും ശരത്ലാലിന്റെയും പേര് പറഞ്ഞ് മുതലക്കണ്ണീർ ഒഴുക്കുന്നവർ എന്തിന്റെ പേരിലാണ് ധീരജ് എന്ന ഈ ചെറുപ്പക്കാരനെ കൊന്നു തള്ളിയത്? കേവലം കോളേജ് ക്യാമ്പസുകളിലൊക്കെ എസ് എഫ് ഐയുടെ കയ്യിലിരിക്കുന്ന ഈ അധിനിവേശം അല്ലെങ്കിൽ അവരുടെ സ്വാധീനം അത് ഇല്ലാതാക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത വഴിയാണോ ഇത്തരത്തിൽ കൊലക്കത്തി യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ ഉപയോഗിച്ചു എന്ന് സംശയിക്കേണ്ടി വരികയാണ്. ഇതിന് ആരാണ് നിർദ്ദേശം കൊടുത്തത്? കെ സുധാകരൻ എന്ന രാഷ്ട്രീയ പക്വതയില്ലാത്ത ഒരു നേതാവ് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ സിൽബന്ധികളായിട്ടുള്ള വ്യക്തികളെല്ലാം ഒരുമാതിരി വിരളി പിടിച്ച അവസ്ഥയിലാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത്. എത്രയെത്ര സംഭവങ്ങളായി രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരവ് നടത്തുക എന്ന് പറഞ്ഞാൽ ഉന്മൂലനം ചെയ്തുകൊണ്ടാണോ എന്നുള്ള തോന്നലുകൾ എവിടെ നിന്നാണ് ഉദിച്ചത്? ഇത് പ്രകോപനമല്ലാതെ മറ്റൊരു പേരും കൊടുത്തതിന് വിളിക്കാൻ പറ്റില്ല. പെരിങ്ങയിലെ സംഭവം അതിന്റെ വേദന അങ്ങോട്ട് കെട്ടടങ്ങുന്നതിന് മുന്നേ അന്ന് തന്നെ സന്ദീപിന്റെ സംസ്കാരത്തോടനുബന്ധിച്ച് എല്ലാ കാലവും കൈയും കെട്ടി തലയും കുനിച്ച് നോക്കി നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ അവർ പറയുമ്പോൾ വീണ്ടും വീണ്ടും പല കോണുകളിൽ ഇത്തരത്തിൽ പ്രകോപനമുണ്ടാക്കുന്നത് എന്തുദ്ദേശിച്ചാണ്? ചില ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സൈഡിൽ ബി ജെ പി, മറ്റേ സൈഡിൽ കോൺഗ്രസ്. ഭരണകക്ഷിയായിരിക്കുന്നതിനാൽ പ്രകോപനം ഉണ്ടാക്കരുത്, തിരിച്ചടിക്കരുത്, നിയമപരമായ കാര്യങ്ങളെ നേരിടണമെന്ന് ഒരു സംവിധാനം പറയുന്നത് അവരുടെ കഴിവുകേടാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഇങ്ങനെ കൊലപാതകം ചെയ്തു ഒരു ആശയത്തിന്റെ പേരിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ ആശയത്തെ ഏത് തരത്തിൽ നേരിടണം അതിനെ നേരിടാൻ വേണ്ടിയുള്ള ശേഷിയില്ലാതെ വരുമ്പോൾ കൊന്നു തള്ളുക എന്ന് പറയുന്ന നീച പ്രവർത്തനം ചെയ്യാൻ ഏത് ഗാന്ധിസമാണ് പഠിപ്പിച്ചത്? കോൺഗ്രസുകാർ ചെയ്യുമ്പോൾ ആ കൊലപാതകങ്ങളെല്ലാം എന്തേ ഗാന്ധിസമായി മാറുന്നു? ഗാന്ധിസത്തിന്റെ പേര് പറഞ്ഞ് ഈ നാട്ടിൽ വൈഷ്ണവ ജനത്തോ ഇതാണ് ഞങ്ങളുടെ ആശയമെന്ന് പറയുന്നവർ അടുത്തടുത്ത് എത്രയെത്ര കൊലപാതകങ്ങളാണ് ഇത്തരത്തിൽ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. പല പല ജില്ലകളിൽ, ആലപ്പുഴ ആയിക്കോട്ടെ അല്ലെങ്കിൽ തൃശൂർ ആയിക്കോട്ടെ തിരുവനന്തപുരം ആയിക്കോട്ടെ, ഇങ്ങനെ ഏറ്റവും ഒടുവിൽ ഇടുക്കിയിലെത്തി നിൽക്കുമ്പോൾ ഒരു സംഘടനയ്ക്കുള്ളിലെ പ്രവർത്തകരുടെ എണ്ണം വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ പോലും യൂത്ത് കോൺഗ്രസും കെ എസ് യുവിന്റെയും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ മൊത്തം എടുത്ത് പരിശോധിച്ചാൽ ഇവരുടെ 4 വരില്ല. അപ്പോ നിലനിൽപ്പിന് വേണ്ടി കാണിക്കുന്ന ഈ കോലാഹലങ്ങൾ, ഞങ്ങൾ ഈ നാട്ടിലുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ചെയ്യുന്ന ഇത്തരം ശ്രമങ്ങൾ, ഇതിനെ ഒരു സംഘടന ഇതേ പടിയിൽ നേരിടാൻ പോയാൽ എന്താകും നാടിന്റെ ക്രമസമാധാന പ്രശ്നം? അടുത്തിടെ ആലപ്പുഴയിൽ 2 കൊലപാതകങ്ങൾ നടന്നതിന്റെ ആസ്വാരസ്യങ്ങൾ ഈ നാട്ടിൽ കെട്ടടങ്ങിയിട്ടില്ല. അതിന് പിന്നാലെയാണ് ക്യാമ്പസുകളിൽ കൂടി ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് കൊലപാതകങ്ങൾ ചെയ്യാനായിട്ട്. 6 നിർദ്ദേശം നൽകിയാലും ഈ പറയുന്ന
മുകളിൽ മുതൽ താഴെ ഇരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ മൊത്തം എടുത്ത് പരിശോധിച്ചാൽ ഈ അധികാരത്തിൽ ഇരിക്കുന്ന പാർട്ടിയോളം ജനപിന്തുണ ഇല്ലാത്തവരാണ് നിങ്ങളെന്ന് തിരിച്ചറിയണം. ഇത്തരത്തിൽ തന്നെയാണ് തിരിച്ച് പ്രതികരിക്കാൻ ഒരുങ്ങുന്നെങ്കിൽ അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. പക്ഷേ ഞങ്ങൾ ഈ നാട്ടിലുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഇത്തരം നീച ശ്രമങ്ങൾ നടത്തുമ്പോൾ ഒരു സംവിധാനത്തിന് എല്ലാ കാലത്തും അത് ക്ഷമിച്ചെന്നും പുറത്തെന്നും വരുന്നൊരവസ്ഥയുണ്ടാകില്ല. എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതാ ഞങ്ങളെ തല്ലുന്നേ കൊല്ലുന്നേ എന്നൊക്കെ വിളിക്കുന്നത് ഒരു തരത്തിൽ ഒളിച്ചോട്ടം കൂടിയായി മാറുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് ഏഴാമത്തെ കൊലപാതകം ഒരു വർഷത്തിനിടെ നടത്തി തീർക്കുമ്പോൾ ഒരു സംഘടനയിലെ പ്രവർത്തകർ മുഴുവൻ കൈയും കെട്ടി തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നത് അവരുടെ ബലഹീനതയായിട്ട് ചിലർ കാണുന്നുണ്ട്. അതിന്റെ മറവിൽ വീണ്ടും വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുന്നത് ഈ നാട്ടിൽ കലാപ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ധീരജ് എന്നൊരു രക്തസാക്ഷിയെ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ സൃഷ്ടിച്ചവർ, അതും തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾക്കിടെ പുറത്തുനിന്നെത്തിയവർ പോലും ഇത്തരത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അഭിമന്യു കൊലപാതകത്തിന്റെ മുറിവുണങ്ങാത്ത SFI മറ്റൊരു രക്തസാക്ഷിയെ കൂടി സൃഷ്ടിച്ച് ഇവർക്കിപ്പോൾ കെൽപ്പില്ല എന്ന് വരുത്താനുള്ള ശ്രമമാണ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നേരിടാൻ ഈ സംഘടനയ്ക്ക് ശേഷിയുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഭരണത്തിലേറുന്നുണ്ട്. ആരൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്താലും അവരെയെല്ലാം അമർച്ച ചെയ്യേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഒരു തരത്തിലും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ, അത് ആരായിരുന്നാലും ശരി, അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഈ നാട്ടിൽ ക്രമസമാധാന പ്രശ്നമാക്കി മാറ്റാതിരിക്കാൻ സർക്കാർ ശ്രദ്ധിച്ചേ മതിയാകൂ എന്നാണ് ഈ വിഷയത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്.